എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്നുള്ളത് നമ്മൾ സാധാരണ നോർമൽ പ്രിൻ്റർ ഉപയോഗിച്ച് നമ്മളൊരു ഡോക്യുമെൻ്റ്, നമ്മളെ കയ്യിലുള്ള ആധാറോ മറ്റേതെങ്കിലും പ്രൂഫ് കാര്യങ്ങളൊക്കെ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോ കടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന പ്രിൻ്റർ. കാനോൺ എന്ന കമ്പനിയുടെ ഒരു പ്രിൻ്ററാണ്. ഇവിടെയാണ് ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ വെക്കുന്ന പ്രിൻ്റർ. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പേപ്പർ, നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വരുന്ന പേപ്പർ വരുന്ന സ്ഥലവും. അപ്പോൾ ഇത് ഇങ്ങനെ കാനോൻ്റെ നല്ല പ്രിൻ്ററാണ്. ഇതിൻ്റെ സ്വിച്ച് റീമ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണോ ബട്ടണ്, വൈഫൈ കണക്ടറൊക്കെ ഉള്ള സ്കാനിങ്ങൊക്കെ സപ്പോർട്ടുള്ള ഒരു പ്രിൻ്ററാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കാനിങ്ങിലെ പ്രിൻ്റർ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. നോർമൽ പ്രിൻ്ററിൽ ഇത് സാധ്യമല്ല. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. പ്രിൻ്ററിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ പ്രിൻ്ററിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ കാനോൻ G3010 എന്ന മോഡലാണ്. ഇത് ഇങ്ക്ജെറ്റ് പ്രിൻ്ററാണ്. G3010 എന്നാണ് ഇവിടെ മോഡൽ. അപ്പോൾ ഈ പ്രിൻ്ററിൽ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മഷീൻ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇനി നമുക്ക് ലാപ്ടോപ്പിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പ്രിൻ്ററിനൊപ്പം ഒരു CD നമുക്ക് കിട്ടുന്നതാണ്. കാനോൻ്റെ ഒരു CD തന്നെയാണ് ഇപ്പം കിട്ടുന്നത്. ഇത് കാനോൻ്റെ പല മോഡലുകൾക്കും ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പല കാനോൻ്റെ പല പ്രിൻ്ററിൻ്റെ മോഡലുകളും ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. G3010 തുടങ്ങി പല മോഡലുകളും ഇതിന്മേൽ തന്നെ CD-യിൽ തന്നെ കാണാൻ കഴിയും. അത്രയും മോഡലുകൾക്ക് ഈ ഒരു CD മതി. പക്ഷേ നമ്മൾ ഏത് മോഡൽ എടുക്കുകയാണെങ്കിലും ഈ ഒരു CD അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. നമുക്ക് ഈ CD ലാപ്ടോപ്പിൽ വെച്ചിട്ട് ഇതിലൊരു അപ്ലിക്കേഷൻ, ലാപ്ടോപ്പിലൊരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്കെന്തായാലും CD ട്രേ ഓപ്പൺ ചെയ്യാം. CD ട്രേ ഇപ്പോൾ ഇവിടെ കാണാൻ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ CD ഇട്ട് കൊടുക്കാം. CD ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് താഴെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഇവിടെ CD ഇതിലായിട്ട് വന്ന CD നന്നായിട്ട് കാണാനും കഴിയും, മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ആ CD ഇതിൽ ഡ്രൈവിൽ CD ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതിലുള്ള CD അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുക. അത് നമ്മൾ ഈ അപ്ലിക്കേഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാൻ നിൽക്കും. അല്ലെങ്കിൽ എസ് ഓർ നോൺ ഉണ്ടാവും. എസ് കൊടുക്കുക. എസ് കൊടുത്ത ശേഷം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സ്റ്റാർട്ട് സെറ്റപ്പ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഉള്ളത്. മൊത്തം 4 സ്റ്റെപ്പുകളുണ്ട്. ഇത് ഇൻസ്റ്റാളായി കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു കാനോൺ ക്യുക്ക് എന്നൊരു ചെറിയൊരു അപ്ലിക്കേഷൻ ഈ ഭാഗത്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇത്. അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഈയൊരു ബാർ ഇത് വരും, ഒരു ഓപ്ഷൻസ് വരും. അതിൽ ക്യുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്യുക്ക് കാനോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഫോട്ടോ സ്കാൻ എന്നുണ്ടാവും. നമ്മൾ ഏത് ഡോക്യുമെൻറ്റ് സ്കാൻ സെർച്ച് ചെയ്താക്കുകയാണെങ്കിലും ഫോട്ടോ സ്കാൻ സെലക്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്ന അതേപോലെ തന്നെ വരുന്നെങ്കിൽ, കൊടുത്ത ഇൻപുട്ട് കറക്റ്റായിട്ട് നേരെ വരുന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്കാൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈസൻസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ലൈസൻസ് സ്കാൻ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അതിന് മുമ്പ് പറയാനുള്ളത് ഇതിൻ്റെ ഒപ്പം കാനോൻ്റെ പ്രിൻ്ററിൻ്റെ ഒപ്പം ഈ ഒരു USB കേബിൾ കിട്ടും. ഇതിൻ്റെ ഒരു അറ്റത്ത് നമ്മളെ പ്രിൻ്ററിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നാണ് വരിക. മറ്റേ അറ്റത്ത് സാധാ നമ്മളെ USB പോർട്ടും വരും, പിന്നും വരും. ഈ USB പിന്ന് നമ്മളെ ലാപ്ടോപ്പിൽ നമുക്ക് കണക്ട് ചെയ്യണം. ഈ USB നമ്മൾ USB കണക്ഷൻ നമ്മൾ ലാപ്ടോപ്പിലെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഇതിൻ്റെ മറ്റേ അറ്റം നമ്മളെ പ്രിൻ്ററിൻ്റെ സൈഡിലോ ബാക്കിലോ ആയിട്ട്, ഓരോ മോഡലും ഓരോ സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ബാക്കിലായിട്ട് ആണ് ഇതിൻ്റെ പിന്ന്, ഇതിൻ്റെ സോക്കറ്റ് വരുന്നത്. അതിൽ ഈ പിന്നും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. പ്രിൻ്റ് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മളെ പ്രൂഫ്, നമ്മളെ ഡോക്യുമെൻ്റ് എന്താണോ, നമ്മളെ ആധാറോ ലൈസൻസോ. ഞാനിവിടെ എൻ്റെ ലൈസൻസാണ് എടുത്തിട്ടുള്ളത്. ആ ലൈസൻസ് നമുക്ക് പ്രിൻ്ററിൽ വെച്ച് കൊടുക്കാം. പ്രിൻ്ററിൽ വെക്കുമ്പോൾ പ്രിൻ്ററിൽ സാധാരണ നമ്മൾ
വെക്കുന്ന പോലെ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കുന്നത് പോലെ തന്നെ കറക്റ്റ് അതിൻ്റെ പൊസിഷൻ കാണാൻ വെച്ചിട്ട് ഒരു കോർണറിലായിട്ട് വെച്ചെടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലോസ് ചെയ്ത ശേഷം ഇനി നമുക്ക് നേരെ ലാപ്ടോപ്പിൽ കിടക്കാം. ലാപ്ടോപ്പിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോട്ടോ സ്കാൻ എന്ന ഓപ്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ഫോട്ടോ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ സ്കാനും അതുപോലെ ഡോക്യുമെൻറ്റ് സ്കാനും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ വരുള്ളൂ. ഫോട്ടോ സ്കാനാകുമ്പോൾ അതേപോലെ തന്നെ വരിക, പക്ഷേ നമുക്ക് വേണ്ട പോലെ രീതിക്ക് നമുക്ക് അതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കാനിങ് പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇത് പൂർത്തിയാകുന്ന സമയത്ത് നമ്മൾ ഡോക്യുമെൻ്റ് നമ്മൾ ഇൻപുട്ടിൽ വെച്ച ഡോക്യുമെൻ്റ് സ്കാനാവുകയും അത് വരുന്ന ഫോൾഡർ നമുക്കിവിടെ ഓപ്പൺ ആയി വരികയും ചെയ്യും. ഇപ്പോൾ കാണാൻ കഴിയും നമ്മളുടെ ഡോക്യുമെൻറ്റ് നേരെ വന്നിട്ടുണ്ട്. നേരെ വെച്ചാൽ നമ്മൾ ഡോക്യുമെൻറ്റോ ഫോട്ടോ ഇത് ഇതിലിപ്പോൾ കാണുന്നത് ഞാൻ ആദ്യം കൊടുത്തതാണ്, ഇപ്പോൾ രണ്ടാമതുള്ളത് ഇപ്പോൾ കൊടുത്തതുമാണ്. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഓട്ടോ സ്കാനോ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചും മറിച്ചുമായിട്ടാണ് വരിക. ഫോട്ടോ സ്കാനോ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ കൊടുത്തത് നേരെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്, ക്ലിയർ നല്ല ക്ലാരിറ്റി തന്നെ കൊടുക്കണം കിട്ടുന്നതാണ്. ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വലുതായിട്ട് നമ്മൾ നല്ല ക്ലിയറിൽ നമുക്കിവിടെ ഫോണിൽ ലാപ്ടോപ്പിൽ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. നമുക്ക് ഇനി ഇവിടുന്ന് വേണമെങ്കിൽ ഈ ഫോട്ടോ കോപ്പിയോ കട്ടോ ചെയ്തുകൊണ്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മാറ്റാവുന്നതാണ്. ഞാനിത് ക്ലോസ് ചെയ്ത് അവിടെ കോപ്പി എടുത്ത് ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ഞാനിതിവിടെ ഒരു കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും.